നമസ്കാരം. സംസ്ഥാനത്ത് കൊലപാതകങ്ങൾ തുടർക്കഥയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. കൊടുങ്ങല്ലൂരിൽ കഴിഞ്ഞ ദിവസം അതിദാരുണമായ ഒരു സംഭവമാണ് നടന്നത്. വനിതാ വ്യാപാരിയാണ് വെട്ടിക്കൊന്നത്. കേസിലെ പ്രതിക്കായി തിരച്ചിൽ ഊർജിതമാക്കിയിരിക്കുകയാണ് പോലീസ്. എരിയാട് ബ്ലോക്കിന് കിഴക്ക് വശം മാങ്ങാരപ്പറമ്പിൽ റിൻസി നായർ എന്ന 30-കാരിയാണ് ദാരുണമായി കൊല്ലപ്പെട്ടത്. മക്കളോടൊപ്പം സ്കൂട്ടറിൽ വീട്ടിലേക്ക് പോകും വഴി ഇന്നലെ രാത്രിയോടെയാണ് വെട്ടേറ്റത്. ഇന്ന് പുലർച്ചെ അവർ മരണത്തിന് കീഴടങ്ങുകയും ചെയ്തു. റിൻസിയുടെ ഉടമസ്ഥതയിലുള്ള തുണിക്കടയിലെ മുൻ ജീവനക്കാരൻ പുതിയ വീട്ടിൽ റിയാസ് എന്ന 25-കാരനാണ് ഇതിന് പിന്നിലെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഇയാൾ ഇവരുടെ അയൽവാസി കൂടിയാണ്. എറിയാട് KVHS സ്കൂളിന് സമീപം നിറക്കൂട്ടെന്ന വസ്ത്ര സ്ഥാപനം നടത്തുകയായിരുന്നു റിൻസി. അയൽവാസി എന്ന നിലയിലാണ് യുവാവിനും ആദ്യം നിറക്കൂട്ടിൽ ജോലി നൽകിയത്. എന്നാൽ കുറച്ചു കാലം കഴിഞ്ഞപ്പോഴേ യുവാവിൻ്റെ സ്വഭാവം മാറി. റിൻസിയോട് മോശമായി പെരുമാറുകയായിരുന്നു ഇയാളെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. പ്രണയമായിരുന്നു എന്ന വിധത്തിലായിരുന്നു റിൻസിയെ സമീപിച്ചതെന്നും ചില റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. ഇതോടെ ശല്യം സഹിക്കാൻ കഴിയാതെ യുവതി സംഭവം വീട്ടുകാരെ അറിയിച്ചു. ഭർത്താവിനോടും വീട്ടുകാരോടും റിയാസ് ശല്യപ്പെടുത്തുന്ന വിവരം പറഞ്ഞത് യുവാവിന് പകയായി മാറുകയായിരുന്നു. യുവതിയോടും കുടുംബത്തോടും പകമൂത്ത് റിൻസിയുടെ വീടിന് നേരെ ആക്രമണം നടത്തുകയും ചെയ്തിരുന്നു റിയാസ് എന്നും ചില വാർത്തകളും പുറത്തു വന്നിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് മാസങ്ങൾക്ക് മുമ്പ് പോലീസ് റിയാസിനെ താക്കീത് ചെയ്തിരുന്നു. സംഭവത്തിന് പിന്നാലെ പലപ്പോഴും കടയിലെത്തി ഭീഷണിപ്പെടുത്തിയിരുന്നതായും സൂചനകളുണ്ട്. ഈ പ്രശ്നം പിന്നീട് ഒത്തുതീർപ്പിലേക്ക് എത്തിയിരുന്നുവെന്നും റിപ്പോർട്ടുകൾ പറയുന്നു. ഈ നിരന്തര ഭീഷണികൾക്കൊടുവിലാണ് കൊലപാതകത്തിനും ഇയാൾ തയ്യാറെടുത്തതെന്നാണ് വിവരം. നിറക്കൂട്ടെന്ന റെഡിമെയ്ഡ് സ്ഥാപനം പൂട്ടി മക്കളോടൊപ്പം വീട്ടിലേക്ക് വരുന്ന വഴി ആളൊഴിഞ്ഞ ഭാഗത്ത് സ്കൂട്ടർ തടഞ്ഞു നിർത്തിയാണ് റിയാസ് യുവതിയെ ആക്രമിച്ചത്. മുഖത്തുൾപ്പെടെ ശരീരത്തിൽ ആഴത്തിലുള്ള 30-ലേറെ വെട്ടുകൾ ഉണ്ടായിരുന്നുവെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. 3 വിരലുകളും അറ്റുപോയി. തലയിലും മാരകമായി പരിക്കേറ്റിരുന്നു. ഇതുവഴി വന്ന മദ്രസ അധ്യാപകർ ബഹളം വച്ചതോടെ അക്രമി ഓടി രക്ഷപ്പെടുകയായിരുന്നുവെന്നാണ് വിവരം. 5-ഉം 10-ഉം വയസ്സുള്ള മക്കളുമായാണ് കടയിൽ നിന്നും റിൻസി വീട്ടിലേക്ക് പോയിരുന്നത്. കൊടുങ്ങല്ലൂരിലെ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കുകയായിരുന്നു ഇന്ന് രാവിലെയോടെ മരിച്ചത്. ഒളിവിൽ പോയ പ്രതിക്ക് വേണ്ടി അന്വേഷണം ഊർജിതമാക്കിക്കൊണ്ടിരിക്കുകയാണ് പോലീസ്. റിയാസിന്റെ വീട്ടിൽ നിന്നും കണ്ടെടുത്ത ഡയറികൾ ഉൾപ്പെടെ പോലീസ് പരിശോധിച്ചു വരുന്നുണ്ട്. ഈ ഡയറിയിൽ യുവതിയോടുള്ള പകയെക്കുറിച്ച് സൂചിപ്പിക്കുന്ന പല കുറിപ്പുകൾ പോലീസ് കണ്ടെടുത്തതായും റിപ്പോർട്ടുകൾ പറയുന്നു. കൊലപാതകത്തിന് ശേഷം ഇയാൾ ഫോൺ ഉപേക്ഷിച്ചാണ് മുങ്ങിയിരിക്കുന്നത്. ഒളിവിൽ പോയ യുവാവിനെ തേടി പോലീസ് അന്വേഷണം കൂടുതൽ ഊർജിതമാക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. റിൻസിയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. കൊടുങ്ങല്ലൂർ DYSP സലീഷ് എൻ ശങ്കറിന്റെ നേതൃത്വത്തിൽ പോലീസ് സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ റിയാസിനെ പിടികൂടിയാൽ മാത്രമേ അറിയുവാൻ സാധിക്കുള്ളൂ. ഇയാൾക്കായി വ്യാപക തിരച്ചിൽ നടത്താനാണ് പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. വെബ് ഡെസ്ക്, തത്വ മീനൂസ്.